നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൊടും ക്രൂരത കാട്ടി 56 വയസ്സായ സിദ്ദിഖിനെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തി അട്ടപ്പാടി ചുരത്തിലെ 9-ാം വളവിലെറിഞ്ഞ വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഫർഹാനയെ രക്ഷിക്കാൻ അഡ്വക്കേറ്റ് ആളൂർ എത്തുന്നു. നമുക്കറിയാം, ആളൂർ ഒരു കേസ് വാദിക്കണമെങ്കിൽ ലക്ഷങ്ങൾ ഫീസായി നൽകണം. ഇതിനുള്ള പണം ഫർഹാനയുടെ വീട്ടുകാർക്കുണ്ടോ? നാളെ തിരൂർ കോടതിയിലാണ് പ്രതികൾക്ക് വേണ്ടി ആളൂർ ഹാജരാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആളൂർ മലയാളി വാർത്തയോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. നോക്കൂ, ഈ പെൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയും വീട്ടുകാരാണ് എന്റെ ഒരു ജൂനിയർ അഭിഭാഷകൻ വഴി എന്നെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, അവരെ വീട്ടുകാരുമായി സംസാരിച്ചു പോകാൻ വഴി. അപ്പോൾ എന്തു വന്നാലും ഈ കുട്ടിക്ക് വേണ്ടി ആദരാവണം. ഈ കുട്ടിയുടെ ഒരു കാമുകനുണ്ട്, അയാളും ഈ കുട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അയാളൊരു സുഹൃത്തുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി ആദരാകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നാളെ ഈ കുട്ടിക്ക് വേണ്ടിയും കുട്ടിയുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ആദരാകും. ഈ കുട്ടിക്ക് കേസുമായി യാതൊരു ബന്ധമില്ല. ഈ കുട്ടി ഇവര് സ്പെക്ടേറ്ററായിട്ട് ഇവരൊപ്പം നിന്നു എന്നേ ഉള്ളൂ. നേരിട്ട് യാതൊരു കുറ്റത്തിലും പങ്കെടുത്തിട്ടില്ല. ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുക എന്നുള്ളതും സമൂഹത്തിന് ഇന്നുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പരിചയമായിട്ട് ചെറിയ കുട്ടികളൊക്കെ കുറ്റകൃത്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ അതിനുള്ള ഇതിലുള്ള ചെയ്ത വികാരം അതാണ് അന്വേഷിച്ചും അത് കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു, അത് വളരെ വികൃതമായ ഒരു രീതിയാണ്. എന്നിരുന്നാലും യാതൊരു തരത്തിലുള്ള മയക്കമരുന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇവർ പറയുന്നത് പോലെ യാതൊരു തരത്തിലുള്ള മീഡിയ അട്രാക്ഷനും ഇവർക്കില്ല. നമ്മൾ പറയുന്നത് പോലെ ഈ പറയുന്ന മറ്റു തരത്തിൽ ശരീരത്തിൽ ഏർപ്പെടുവാൻ ഈ കുട്ടിയെ വിളിച്ച് ഈ പറയുന്ന സിദ്ദിഖ് ശരീരത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ഒരു കേസിലില്ല. ഇത് പ്യുവറായിട്ട് ഈ പറയുന്ന രണ്ടും മൂന്നും പ്രതികൾ ചെയ്യുന്ന വശത്തേക്ക് കൃത്യമാകാം. അതിൽ ഈ പറയുന്ന കുട്ടി ഈ പെൺകുട്ടി ഇടപെട്ടു, അല്ലെങ്കിൽ ഈ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു, ഇത്തരം പ്രതിയായിട്ടാണ് ഈ പെൺകുട്ടിയെ ചേർത്തതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും അവരുടെ അമ്മ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്തോ ചില കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്, നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം പ്രതികൾക്ക് വേണ്ടി നാളെ തിരൂർ കോടതിയിൽ അഡ്വക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ.